Licensed Engineers and Supervisors Federation Kayangulam Town Unit Sammelanam Nadathi. Licensed Engineers and Supervisors Federation Lensford Kayangulam Town Unit Sammelanam Nadathu. Kayangulam Nagarasabha Vice Chairman J. Adarsh Ulghadanam Nirvahichu. Namukkariyal namukkellavarkkum edire vyaktikkum veedu enna oru swapnam അത് അവരുടെ മനസ്സിലുണ്ടാകുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു വീടിൻ്റെ പ്ലാനാണ്. നമ്മൾ പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ആയിരിക്കും അന്വേഷിക്കുന്നത്. അപ്പൊ ആ വീടിന് അവരുടെ ആ സ്വപ്നത്തിന് ഒരു പൂർത്തീകരണം ഉണ്ടാക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ എല്ലാം കൈകളിലൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ വരകൾ അത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഈ ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധർക്ക് ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പം IBPMS എന്നുള്ള പുതിയ സംവിധാനത്തിൽ, കാരണം എനിക്ക് തോന്നുന്നത് ഏറെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്ക് മാത്രമേ എനിക്ക് തോന്നുന്നത് അത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യാൻ എത്തുന്നുള്ളതാണ്. കാരണം പുതിയതായി വരുന്നവർക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇതുമൂലം ഉണ്ടാകുന്നു എന്നുള്ള ഒരു ഇതാണ്. നമുക്കറിയാം പുതിയതായിട്ട് വരുന്ന പലരും, എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനകത്തിരിക്കുന്ന പലരെയും ഈ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേണ്ടിയിട്ടുള്ളത് പുതിയ ആൾക്കാരെ ഞാൻ ജോലിൻ്റെ അടുത്ത് ചെല്ലാൽ മതി ഒരു പറഞ്ഞു തരുമെന്നൊക്കെ ഞാൻ പലരോട് പറഞ്ഞിടാറുണ്ട്. ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് കിരൺ മോഹൻ എം അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബാലഗോപാൽ എ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജെസ്സി, ട്രഷറർ രോഹിണി, ഏരിയ പ്രസിഡന്റ് സുരേഷ് കുമാർ, ഏരിയ സെക്രട്ടറി ബിന്ദു പി, ജില്ലാ സെക്രട്ടറി അരുണ ടി, സംസ്ഥാന സമിതി അംഗം ത്രിദീപ് കുമാർ, മറ്റ് ഭാരവാഹികളായ റെജി ബി, ജയപ്രകാശ്, ബിനു സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കിരൺ മോഹൻ എമ്മിനെ പ്രസിഡന്റായും, ബ്ലസി വർഗീസിനെ സെക്രട്ടറിയായും, രോഹിണി ജി എ ട്രഷററായും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റായി ബാലഗോപാൽ എം എസിനെയും ജോയിന്റ് സെക്രട്ടറിയായി സുൽഫി സലീമിനെയും തെരഞ്ഞെടുത്തു. നേരത്തെ ഒരു യൂണിറ്റിന്റെ സമ്മേളനം നമ്മളിവിടെ നടത്തപ്പെട്ടു. അത് കീരിക്കാട് യൂണിറ്റിലാണ്. നാളെ അതായത് 7-8 രണ്ട് യൂണിറ്റുകളുടെ സമ്മേളനം, പിന്നെ 9-ാം തീയതി നമ്മുടെ 5-ാമത്തെ യൂണിറ്റിൽ 10 യൂണിറ്റിൻ്റെ സമ്മേളനത്തോടുകൂടി നമ്മളുടെ യൂണിറ്റ് സമ്മേളനങ്ങൾ സമാപിക്കുകയും, സെപ്റ്റംബർ 25-ാം തീയതി ഈ കായംകുളത്തിൻ്റെ മണ്ണിൽ തന്നെ വെച്ച് ജില്ലയുടെ വലിയ നമ്മുടെ ഏരിയയുടെ സമ്മേളനം നടക്കുകയും, അതോടൊപ്പം തന്നെ കായംകുളത്തിൽ വെച്ച് തന്നെയാണ് നമ്മുടെ ജില്ലാ സമ്മേളനം നടത്തപ്പെടുന്നത്. സീഡിനെ ന്യൂസ് കായംകുളം.